ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേറ്റ് പതുക്കെ റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന ഒരു ദിവസം. അപ്പം റിലാക്സ് ചെയ്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണ്. അത് എന്നെ കൊണ്ട് കാപ്പി ഇടിക്കുന്ന ഒരു നിത്യ സംഭവമാണ്. സൺഡേ അല്ല, ഡെയിലി നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പ്രത്യേകതകളൊന്നുമില്ല, അത് കാണിച്ചതേ ഉള്ളൂ. പ്രിപ്പറേഷനെ പറ്റി കമന്റ് വല്ലതും ഉണ്ടെങ്കിൽ പറയുക. കാപ്പി പ്രിപ്പറേഷനോ? കാപ്പി ഇല്ല, മുല്ലയുടെ കാപ്പി വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ ഒരു വർഷമായി കാപ്പി ഇടുന്നു തുടങ്ങിയിട്ട് കേട്ടോ, എക്സാക്ട്ലി 1 ഇയർ. കാരണം കഴിഞ്ഞ ജാനുവരി അല്ലേ, കറക്റ്റ് 1 ഇയർ ജാനുവരി. അതെ, ഇങ്ങോട്ട് ഞങ്ങൾ താമസം മാറിയത് പാലുകാച്ച് ജാനുവരി 3rd, ജാനുവരി 3rd പാലുകാച്ച്. അപ്പം കറക്റ്റ് 1 ഇയറായി മുല്ലയുടെ കാപ്പി ഇടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പൊ ഒരു എക്സ്പേർട്ട് കാപ്പിയുടെ വിദഗ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാപ്പി നല്ലതാണ്, സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഞങ്ങൾ മധുരമില്ലാത്ത കാപ്പിയാണ് കുടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മധുരമുള്ള കാപ്പി കുടിച്ച ശരിക്കും ഇപ്പം പായസം കുടിക്കുന്നുണ്ട് തോന്നുന്നു. ഇന്നലെ രാത്രി 1 മണി വരെ, ഞാനൊരു 1 മണി അല്ല, ഞാൻ അവസാനം ഇവിടെ ഇരുന്ന് 2 മണിയായി. ഞാൻ ഇങ്ങനെ തൂങ്ങിപ്പോയി. 11 മണിയായപ്പോ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഹോളിൽ കിടന്ന് ഉറങ്ങി. ഒരാള് ഞാൻ ഇടയ്ക്ക് ഉണർന്നു നോക്കിയപ്പം 12:50-12:55 പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 മണിയായില്ലേ, വാ ഉറങ്ങാന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അങ്ങ് പോയി, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പറഞ്ഞു ഇപ്പൊ 2 മണിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലേറ്റായിട്ട് ഇരിക്കാൻ, ലേറ്റായിട്ട് എഴുന്നേക്കാൻ. രണ്ടും ആദ്യം പറഞ്ഞ അബദ്ധത്തിൽ വന്നാലും ഭയങ്കര ഇഷ്ടമാണ്. ഏതാണ് നല്ല ശീലം? നിങ്ങൾക്ക് അല്ല, നല്ല ശീലം എനിക്കറിയാം. നേരത്തെ കിടക്കുക, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ഗുഡ്ഗേള. ലേറ്റായിട്ട് നേരത്തെ കിടക്കുക, നേരത്തെ ഒരു 10 മണിക്ക് കിടക്കണം, രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. ഇത് ഞാൻ വർക്കിംഗ് ഡേയ്സ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഞാൻ 10 മണിയാകുമ്പോൾ കിടക്കാൻ പോകും. 10 മണി കിടക്കാൻ പോയി ഡയറിയൊക്കെ എഴുതി 10:30 കിടക്കും ഇല്ലേ, 10:30 കിടക്കും. രാവിലെ 5:20 രാവിലെ എഴുന്നേക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ റെസൊല്യൂഷനിൽ പറഞ്ഞതുപോലെ 5:30 എഴുന്നേക്കുന്നുണ്ട്. അത് ഞാൻ മുടക്കാതെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്ക ദിവസം അതേപടി റെസൊല്യൂഷൻ മുടക്കാതെ ചെയ്യുന്നുണ്ട്. ഫ്രൈഡേ വരെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വീക്കെൻഡ് മാത്രം ഇങ്ങനെ റിലാക്സ് ചെയ്ത് എന്റെ പഴയ ശീലങ്ങളിലോട്ട് പോകുന്നു. കാരണം ഞാൻ ഒന്നും എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്ത ദിവസമാണ് വീക്കെൻഡുകൾ. പിന്നിപ്പതേ രാവിലെ ഇങ്ങനെ മടിച്ചിരിക്കുക. ഇപ്പൊ 9:30 ഇപ്പം രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് കോഫിയൊക്കെ ഇട്ട് ഇങ്ങനെ കുടിച്ചിരിക്കുന്നേ ഉള്ളു. അതെ, നമ്മുടെ നമ്മുടെ മറ്റേ പുത്തൻപുതുക്കാലം കണ്ട കാര്യം ഗൗരിയുടെ അമ്മ വന്ന കാര്യം പറയാലോ. ഞങ്ങള് ഇന്നലെ രാത്രി അത് കണ്ടോണ്ടിരുന്നത്. പുത്തൻപുതുക്കാലം എന്ന് പറഞ്ഞിട്ട് ആമസോണിലൊരു റിലീസ് വന്നത്, ഗൗരി കിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 96 അഭിനയിച്ചില്ലേ, 96 ഫെയിം തൃശ്ശയുടെ ചെറുപ്പകാലം അഭിനയിച്ച ഗൗരി കിഷൻ. അപ്പം ഗൗരിയുടെ ഒരു ഫിലിമാണ് പുത്തൻപുതുക്കാലം. ഗൗരിയുടെ അമ്മ മിനി ഞാൻ തന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് വീണ കിഷൻ. അപ്പം ചെന്നൈയിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ ഗൗരി കിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 96 തൃശ്ശയുടെ ചെറുപ്പത്തിലുള്ള റോൾ അഭിനയിച്ച മെയിൻ റോളാണ്. പിന്നെ കർണൻ എന്ന് പറയുന്ന സിനിമയില്, കർണൻ എന്ന് പറയുന്ന ധനുഷിന്റെ സിനിമയിലുണ്ട്, മാസ്റ്ററിലുണ്ട്. അങ്ങനെ ഒത്തിരി ഫേമസ് മലയാള സിനിമയിൽ ആക്ച്വലി കുറവാണ്. അനുഗ്രഹീതൻ ആന്റണി, മുല്ലേ മുല്ലേ, അതെ, അത് നമ്മൾ ഞാൻ നന്ദുവിന്റെ ഒക്കെ വീഡിയോ എനിക്ക് ഒരു സമൂഹ സബ്സ്ക്രൈബർ അയച്ചു കൊടുത്ത്. ആക്ച്വലി ആ വീഡിയോ കണ്ടിട്ടാണ് വീണ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നത്. നന്ദുവിന്റെ ഒരു വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ അയച്ചു തന്നതാണ്. നന്ദു ഞാനും കൂടെ ആയിട്ടൊരു വീഡിയോ, മുല്ലേ മുല്ലേ പാട്ടില് ഞാനൊരു വീഡിയോ, നമുക്ക് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഫസ്റ്റ് വീണ എനിക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ അതിനെപ്പറ്റി മോളുടെ ഫിലിം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് മെസ്സേജ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച്, അങ്ങനെയാണ് ഫ്രണ്ട്സൊക്കെ ആയത്. അങ്ങനെ അവര് ചെന്നൈയിൽ താമസം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഗൗരിയുടെ ഒരു ഷൂട്ടിങ്ങിന് വന്ന, ഒരു മലയാള സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. മറ്റേ ശ്രീനാഥ് ഭാസിയുടെ ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഇങ്ങനെ പറഞ്ഞതാണ് മേഡം പുത്തൻ പുതുക്കാലം റിലീസ്. എല്ലാരും കാണണം കേട്ടോ, നല്ല സിനിമയാണ്. എനിക്കത് 5 പുത്തൻപുതുക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, 5 ഷോർട്ട് സ്റ്റോറീസ്. കോവിഡ് അതിപ്പോ പ്രത്യേകിച്ചത് വീണ്ടും നമ്മുടെ ഒമിക്രോൺ. ഒരെണ്ണം ഗോപി അല്ലെ ഗൗരി കിഷന്റെ ആണ്, പിന്നെ ഒരെണ്ണം നമ്മുടെ ജോജുവും നദിയാ മൈദും കൂടെ. അതെ 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 അതെ. പിന്നെ നമ്മള് മറ്റേ ലിജോ ലിജോ മോൾ ജോസും, പിന്നെ മറ്റേ
ഐശ്വര്യ ലക്ഷ്മിയുടെ ഉണ്ട്. അല്ലല്ല, ലിജോ മോൾ ജോസിന്റെ ഒരെണ്ണം. അല്ലാത്തെ ഹീറോ ഒരു ഹീറോ ഒന്നും ഹീറോ ഒരു അർജുൻ ദാസ് എന്ന് പറയുന്ന ഹീറോയിൻസ് എല്ലാം ഇതേപോലെ ഫേമസ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങള് അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണേ കണ്ടിട്ടുള്ളൂ. ഇനി ഐശ്വര്യ ലക്ഷ്മിയുടെയും വേറൊരെണ്ണം കൂടെ കാണാനുണ്ട്. നാലാമത്തെ തുടങ്ങി എനിക്ക്. അപ്പൊ പക്ഷെ ഈ അതങ്ങനെയാണ് നമ്മള് പറയാൻ വന്നത്. ഗൗരി കിഷന്റെ അമ്മ വന്ന കാര്യമായിരുന്നു. അതെ, അത് നല്ല ഇഷ്ടപ്പെട്ടു. പുത്തൻപുതക്കാലം ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കോവിഡ് സമയത്ത് ഇപ്പൊ വീണ്ടും എനിക്ക് ലോക്ക്ഡൌൺ, ഞങ്ങൾ ഈ സമയത്ത് ശരിക്കും ഇന്ന് മൂകാംബിയിൽ ഇരിക്കട്ടെ, ഞങ്ങളാണ് ഇപ്പതായി ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഈ സമയത്തൊക്കെ മൂകാംബിയ വ്ളോഗ് ഇട്ടോണ്ടിരിക്കേണ്ടതാണ് അല്ലേ. അതെ, മൂകാംബിയില് അവര് അമ്പലത്തിനടുത്തുള്ള ഹോട്ടലിൽ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് അവിടെ അമ്പലം വീക്കെൻഡ്സിന് സാറ്റർഡേ സൺഡേ ക്ലോസ്ഡ് ആണ്, ദർശനം ഇല്ല. അല്ലാത്ത സമയത്ത് തന്നെ ഇപ്പം ദർശനം ഇല്ല. അതായത് മൺഡേ ടു ഫ്രൈഡേ ദർശനം മാത്രമേ ഉള്ളൂ, വേറെ പൂജകളൊന്നും അവര് പുറത്തുനിന്നുള്ളവരെ അവര് കാണിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് അമ്പലത്തിന്റെ സ്ഥിതി. അത് മാത്രമല്ല ബോർഡറിലും ഒക്കെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കേസുകൾ ഒത്തിരി കൂടുകയും ചെയ്തല്ലോ. വീക്കെൻഡ് കർഫ്യൂ ഉണ്ട്. ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും കർണാടകയിൽ അതൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നിപ്പോ ഒരു രണ്ടാഴ്ചയുള്ള ആയും തോന്നും. ഭയങ്കര കഷ്ടമാണോ ഈ? ഞാൻ പറയായിരുന്നു, ഒന്ന് കോവിഡ് കുറഞ്ഞൊന്ന് എല്ലാരും സമാധാനിച്ച് വന്നപ്പോഴത്തേക്ക് അടുത്ത ഒമിക്രോൺ, ഈ ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വന്നോണ്ടിരിക്കുകയാണ്. നമ്മളുടെ മനുഷ്യ ജീവിതം ഒരു ഇതാക്കാനായിട്ട് ഓരോ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ്. നമ്മളെ ഇങ്ങനെ ലോക്ക്ഡൌൺ ഒരു ജയിലവസ്ഥയിലോട്ട്. സ്റ്റിൽ നമ്മളുടെ സന്തോഷം നമ്മളുടെ നമ്മള് കണ്ടെത്തുക സന്തോഷം ഉള്ള മേഖലകളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു സ്ട്രോങ് വിശ്വാസം. ഞാൻ കുളി കഴിഞ്ഞെത്തി. എന്റെ മെയിൻ സംഭവം എപ്പോഴും കണ്ണെഴുതലാന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ സ്ഥിരം കണ്ണ് എപ്പോഴും നല്ല പ്രോമിനന്റ് ആയിട്ട് എഴുതുന്ന ഒരാളാണ്. വീട്ടിൽ നടക്കുമ്പോഴും ഞാൻ കണ്ണെഴുതും കേട്ടോ. സ്ഥിരം എനിക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ ഒരുമാതിരി ഇതുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് കണ്ണെഴുതിയാലും കണ്ണെഴുതി, അത് എല്ലാവർക്കും അങ്ങനെയാ കേട്ടോ. നിങ്ങൾക്ക് ഒരു കണ്ണെഴുതാത്ത ആളും, അത് നന്ദു എപ്പോഴും പറയും, നന്ദു കണ്ണെഴുതാതെ പോയാൽ ഉറക്കം തൂങ്ങിയിരിക്കും. പക്ഷെ കണ്ണെഴുതി പോയാൽ നമ്മൾ നല്ല, അതിപ്പം കുളിക്കാതിരുന്നാൽ പോലും നമ്മൾ മുഖം കഴുകിയിട്ട് രാവിലെ കണ്ണെഴുതിയിട്ട് പോയാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കത്തില്ലേ. പക്ഷെ കണ്ണെഴുതുമ്പോൾ നമ്മൾ കൺമഷി എപ്പോഴും നല്ലൊരു, നമ്മുടെ കണ്ണിൽ ഇൻഫെക്ഷൻ ഒന്നും വരാത്ത നല്ലൊരു കൺമഷി ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം അല്ലേ. അപ്പം ഇന്ന് ഞാനൊരു പുതിയ കൺമഷി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണെന്ന് മനസ്സിലാവുക, ഇത് മാമ എർത്തിന്റെ കൺമഷിയാണ് കേട്ടോ. മാമ എർത്ത് നിങ്ങൾക്ക് അറിയാം, എപ്പോഴും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണല്ലേ. കെമിക്കൽ ഫ്രീ, നാച്ചുറൽ ആയിട്ട് എപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ബ്രാൻഡാണ് മാമ എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവരൊരു കൺമഷി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാന്ന് ഊഹിക്കാമല്ലോ. ഈ കൺമഷി ഞാൻ ഇത് കാണിക്കാം കേട്ടോ. ആദ്യം കണ്ണിൽ എഴുതുന്ന മുമ്പ് ഞാനിത് കയ്യിൽ എഴുതി കാണിക്കാം. കാരണം ഇത് ഒറ്റ ഇടിയിൽ തന്നെ ഭയങ്കര ഒറ്റ സ്ട്രോക്ക് പോലെ, സിംഗിൾ സ്ട്രോക്കിൽ ഭയങ്കര ഡാർക്കാണ്. നിങ്ങൾക്കത് എത്ര ഡാർക്കാന്ന് ഇതിൽ തന്നെ മനസ്സിലായല്ലോ. ഇനി ഇത് സ്മഡ്ജ് പ്രൂഫാണ്, കാരണം തൂത്താലും പോകത്തില്ല. നിങ്ങൾക്ക് സാധാരണ കൺമഷി പടരുമോ എന്നൊരു ടെൻഷൻ കാണും, കണ്ണിൽ എഴുതി ഇങ്ങനെ കണ്ണിലൊക്കെ പടരുമോ എന്നൊരു ടെൻഷൻ കാണും. അതാണ്ട് ഞാൻ കൈ വെച്ച് തൂത്ത് കാണിച്ചു, പടരുന്നില്ല. അപ്പൊ ഇവിടെ ഒക്കെ ഇങ്ങനെ ആവത്തില്ല. സാധാരണ കൺമഷിക്ക് നമുക്ക് നോർമല് ഈ കണ്ണൊക്കെ എഴുതി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊക്കെ സ്ഥിരം പറ്റുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് കൺമഷി ഇവിടെ ഒക്കെ പടർന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രി കിടത്തിട്ടൊക്കെ, രാവിലെ രാത്രി കിടക്കാൻ നേരത്ത് പോകുമ്പോഴെന്നാൽ പകലൊക്കെ ഒന്ന് ഉറങ്ങി കണ്ണൊക്കെ ഒന്ന് തൂത്ത് കഴിയുമ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെ പതിരകളെ കൂട്ടിരിക്കും. അപ്പൊ ആ പ്രശ്നം പേടിക്കാതെ നമ്മൾ കൈ വെച്ച് തൂത്താൽ ഇവിടെ ഒന്നും പടരാത്ത ഒരു കൺമഷിയാണ്. സ്മഡ്ജ് പ്രൂഫ് കൺമഷി എന്ന് പറയാം. കോൽ പെൻസിലാണ് കേട്ടോ. അപ്പം ഒരു കാജൽ പെൻസിലാണ് മാമ എർത്തിന്റെ. ഇനിയും വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഇത് വെള്ളം വെച്ച് കഴിയാലും പോത്തില്ല. ഞാൻ ഇച്ചിരി വെള്ളം വെച്ച് തൊട്ട് കാണിക്കാം. വാട്ടർ പ്രൂഫും കൂടെയാണ്, നമ്മൾ മുഖം കഴിയാൻ പോലും പോത്തില്ല. ദേ വെള്ളം വെച്ച് തൂത്തു. ദേ ഭയങ്കരമായിട്ടൊക്കെ തേച്ച് കുറച്ച് സോപ്പൊച്ച കഴിയാൻ പോവായിരിക്കും, ചെറുതായിട്ടൊന്ന് വെള്ളം വെച്ച് കഴിയാനും പോത്തില്ല. അതെ, ഞാൻ വെള്ളം വെച്ച് തൂത്തു. വാട്ടർ പ്രൂഫും കൂടെയാണ്. 11 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും. അപ്പൊ നല്ല ഉഗ്രൻ ഒറ്റ സ്ട്രോക്കിലാണ് കേട്ടോ ഇത്രയും ഡാർക്ക് കളർ വന്നത്. അപ്പൊ സ്മഡ്ജ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ആയിട്ടൊരു കൺമഷിയാണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കണ്ണിലെഴുതി കാണിക്കാം കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻസ് പറയാം. ശരിക്കും ഇതിനകത്ത് കെമോമൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് ശരിക്കും ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ കണ്ണിന് ഇൻഫെക്ഷൻ ഒന്നും വരാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ കാസ്ട്രോയിൽ ഉണ്ട്, നമ്മുടെ ഐ ലാഷസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഒക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാസ്ട്രോയിൽ. ഇത് രണ്ടുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നല്ല ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇല്ല. അത് മാമാരത്തിലെ എല്ലാ പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ണിനകത്ത് എഴുതി കാണിക്കാം കേട്ടോ. കൺമഷി ഞാൻ എപ്പോഴും പറയാറുണ്ട്, അകത്ത് എഴുതണം. Thank you.
സ്ട്രോക്കിൽ തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് നല്ല ഡാർക്കായിട്ട് കിട്ടും. ഞാൻ പിന്നെ കുറച്ച് കട്ടിക്ക് കണ്ണെഴുതാനാണ് എനിക്കിഷ്ടം കേട്ടോ, നല്ല ഡാർക്ക് ഐസാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർ കുറച്ചുകൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി ഞാൻ ഈ കണ്ണിൻ്റെ ഈ അകത്തോട്ടൊക്കെ നന്നായിട്ട് എഴുതും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല വലിയ ഐസ് ഇപ്പുറത്ത് ഇച്ചിരി വെളിയിലോട്ടൊക്കെ എഴുതും. അപ്പം നല്ല കുറച്ചുകൂടെ കണ്ണിന് നല്ല വലിപ്പം തോന്നിക്കും. അപ്പം നല്ലൊരു കോൽ സ്റ്റിക്ക്, നല്ല കാജൽ സ്റ്റിക്ക്, നല്ല മാമാരത്തിൻ്റെ ആകുമ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ മാമാരത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓരോ ഓർഡറും അവർ പ്ലാന്റ് ചെയ്യുന്ന ഓരോ ട്രീയിലോട്ടായിരിക്കും ലിങ്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മാമാരത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിലൊക്കെ വരുമ്പം അപ്പോൾ അപ്പോൾ അറിയാൻ പറ്റും. മാമാരത്തിൻ്റെ അത് ആൻഡ്രോയിഡിലും അയോ മറ്റേ ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അവിടെ iOS-ലും ഐഫോണിലും മറ്റേ നോർമൽ ആൻഡ്രോയിഡിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് പെട്ടെന്ന് സെയിലൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ Dream2022 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ കോഡ് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ മേടിക്കാനാണ്, അല്ലാതെ തന്നെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിലും ഒക്കെ അവൈലബിൾ ആണ്. കൂടെ തന്നെ ഒരു ഷാർപ്പനറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഇത് നോർമൽ പെൻസിൽ പോലെയാണ്, അപ്പം നമുക്ക് ഇതിങ്ങനെ ചെറുതാവും തോറും നമുക്ക് ഷാർപ്പൻ ചെയ്താലും നന്നായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഒത്തിരി ഷാർപ്പൻ ആവുന്നതിലും എനിക്ക് കുറച്ച് അധികം ഷാർപ്പൻ ആവാതെ കുറച്ച് കട്ടിക്കിരിക്കുന്ന ഇഷ്ടം. നിങ്ങൾക്ക് ഷാർപ്പൻ എന്നാലും കുറേ കഴിയുമ്പോഴത്തേ നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ടി വരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെസർ ഇട്ടുവാണ്. ഇത് ഇച്ചിരി പയർ, പെസർ ഇട്ടു എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് പയർ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടാണ് കേട്ടോ, നമ്മുടെ ചെറുപയർ. അതിപ്പോൾ ഞാൻ അരയ്ക്കാൻ പോവാം. നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, ഈസി ആൻഡ് ഹെൽത്തി. പ്രോട്ടീനാണ്, ഒട്ട് കാർബോഹൈഡ്രേറ്റ് ഇല്ല. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ശനിയാഴ്ച ദിവസം നല്ലപോലെ ഫുഡ്, എൻ്റെ ചീറ്റ് മീൽ ദിവസമായിരുന്നു ശനിയാഴ്ച. ഇന്നലെ നല്ലപോലെ ഉച്ചയ്ക്ക് പുറത്തു നിന്നൊക്കെ കഴിച്ചു ഒരു നേരം. രാത്രിയിൽ അധികം കഴിച്ചില്ല. പൂരി മുരളിയുടെ ഉണ്ടാക്കി കൊടുത്തു, ഞാൻ ജസ്റ്റ് ഒരു പൂരി കഴിച്ചതേ ഉള്ളൂ. പിന്നെ അപ്പം ഇത് പറയട്ടെ, പ്രസർ ഇട്ടുന് പയർ രാത്രി വെള്ളത്തിലിട്ടു, അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു പച്ചമുളക്, രണ്ട് ചെറിയ ഉള്ളി, കുറച്ച് കായപ്പൊടി ഇടണം ഒരു ടേസ്റ്റിന്. ഇത് ശരിക്കും ഒരു ആന്ധ്ര ദോശ കേട്ടോ, നല്ല പ്രോട്ടീനാണ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ടേസ്റ്റും കേട്ടോ. ഇനിയും ശകലം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് ശകലം അരഞ്ഞ് വന്നിട്ട് ഇച്ചിരൂടെ വെള്ളം ഒഴിക്കാം. നല്ല ഗ്രീൻ കളർ മാവാകട്ടോ. അങ്ങനെ ഭയങ്കര വെള്ളമാക്കണ്ട, നമ്മുടെ ദോശമാവ് പോലെ തന്നെയാണ് കേട്ടോ. ദോശമാവിന്റെ അതേ കൺസിസ്റ്റൻസിയാണ്, ഒത്തിരി വാട്ടറി അല്ല, ഒത്തിരി കട്ടിയല്ല. ഉപ്പിട്ട് ഞാൻ അരച്ചത് കേട്ടോ, ഒന്ന് അരഞ്ഞു വന്ന്, രണ്ടാമത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. രണ്ടാമത് വെള്ളം ചേർത്തില്ല ആ സമയത്ത്, കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇത് ശരിക്കും കുറച്ച് ഇഡ്ഡലി മാവിന്റെ പോലെയാ, ദോശമാവിന്റെ കൺസിസ്റ്റൻസി ആക്കണം, അല്ലെങ്കിൽ ദോശ ഭയങ്കര കട്ടിയായിരിക്കും. ഈ അരയ്ക്കാൻ വെക്കുന്ന സമയത്തിന് തന്നെ ദോശക്കല്ലും ചൂടാക്കാൻ വെക്കാം. തിന്നായിട്ട് പെസർ ഇട്ടു, നല്ല തിന്നായിട്ട് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞങ്ങള് പെസറിട്ട് ദോശ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല ടേസ്റ്റാ കേട്ടോ. തൊട്ടുമുക്കാൽ ആൾക്കാർക്ക് അറിയുകയൊക്കെ ചെയ്യായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഈ സാധനം നല്ല മുരുമുരാന്ന് ചുടിച്ചിടാന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. എന്റെ കോമ്പിനേഷൻ വൈറ്റ് ചമ്മന്തി, കടുവറുത്ത ചമ്മന്തി. കടുവറുത്ത ചമ്മന്തിയാണ് ഞാൻ പറയുകയും ചെയ്യും, കടുവറുത്ത ചമ്മന്തിയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പഞ്ച് കിട്ടും, ആവശ്യമില്ല. നമ്മൾ ഡയറ്റ് പ്രമാണിച്ചാൽ കടുവറുത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, ആവശ്യമില്ല. അപ്പൊ ശരി, ഭാര്യ പറഞ്ഞ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നത് കടു വറക്കണ്ട. ഞാൻ ആരെങ്കിലും വറക്കാൻ തീരുമാനിച്ചെങ്കിലും അവരിനും വറുത്തു പോരുത്. കുറച്ച് പൊട്ടുകടലയും കൂടെ ചേർക്കാം ചമ്മന്തി അരിക്കുമ്പോ, അതിൽ ഇല്ലായിരുന്നു. അത് നല്ല മറ്റേ ഹോട്ടൽ സ്റ്റൈൽ, ചരവണ ഭവൻ സ്റ്റൈൽ ചമ്മന്തി ഒരു പൊട്ടുകടലേ ചേർക്കും, ഒരിച്ചിര ഞാൻ ചേർക്കാറുണ്ട് സാധാരണ. കടു വറക്കാത്ത ചമ്മന്തി വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ, കടു വറക്കാത്ത ചമ്മന്തിക്ക് പൊട്ടുകടല ചേർക്കണം, നല്ല ടേസ്റ്റ് ഹോട്ടൽ സ്റ്റൈൽ ചമ്മന്തി ആവും.
സ്റ്റേജിലും ആയിക്കോട്ടെ. ഇവിടെ കുറച്ച് പുതിയ അതിഥികൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാന്ന് കാണണ്ടേ? ദേ ഈ ഇരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ ഇന്നലെ അറൈവ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രിയിൽ എത്തിയതാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ പോയി ഇവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇവരെയൊക്കെ നമുക്കിനി ഏതാ സ്ഥാനത്ത് വെക്കണം. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നാലും ഒന്ന് അഞ്ച് പേരുണ്ട്. ഇന്നലെ രാത്രിയിൽ അപ്പം മേടിച്ചുകൊണ്ട്, ഇന്നലെ ഞങ്ങൾ പുറത്തൊക്കെ പോയിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് വെളിയിൽ കറങ്ങാൻ പോയി, പിന്നെ ദാണ്ട് ഇവരെയൊക്കെ ഒന്ന് മേടിക്കാൻ പോയി, പിന്നെ അച്ഛനെ അമ്മയും കാണാൻ പോയി. സാറ്റർഡേ ആണ് എൻ്റെ ഔട്ടിംഗ് ഡേ. സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കായിരിക്കും. സാറ്റർഡേയും അങ്ങനെ ഒത്തിരി തിരക്കുള്ള സ്ഥലത്തൊന്നും പോയില്ല. ഇവരെയൊക്കെ ഒന്ന് മേടിക്കാൻ പോയി, പിന്നെ അച്ഛനും അമ്മയും കാണാൻ പോയി. ഇതൊക്കെയായിരുന്നു തിരക്ക്. ഇതൊക്കെയായിരുന്നു തിരക്കല്ല, ഇതൊക്കെയായിരുന്നു കറക്കം. അപ്പം രാത്രി വന്നപ്പോൾ എനിക്ക് പിന്നെ ടയേർഡായിരുന്നു, അതൊന്നും ചെയ്തില്ല. പല സിനിമയൊക്കെ കണ്ടോണ്ടിരുന്നു. ഇതൊക്കെ ഇനി എടുത്ത് ഞാൻ വിചാരിച്ച ഇന്ന് ഏതായാലും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഓരോന്നിനെയും ഓരോ സ്ഥലത്തായി വെക്കാം. നല്ല രസമുള്ള കുറേ ചെടികളുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ് കേട്ടോ. ഇത് ഫ്ലവറിങ് പ്ലാന്റാണ് കണ്ടോ. ഇതിൻ്റെ ഫ്ലവേഴ്സ് ലിപ്സ്റ്റിക് നല്ല റെഡ് ലിപ്സ് ആ ഒരു ഷേപ്പിലാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പേര് വന്നത്. ബാക്കി ഒന്നിൻ്റെയും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പേര് പറഞ്ഞു, പക്ഷെ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു പേരായിരുന്നില്ല. ഇതിൻ്റെ പേര് ലിപ്സ്റ്റിക് എന്നുള്ളത് കാരണം നമ്മൾ ഓർത്തിരിക്കുന്നതാണ്. പണ്ട് ഇതിൻ്റെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഫ്ലവറിങ് പ്ലാന്റ്, ഇത് എല്ലാ സീസണിലും ഫ്ലവറിങ്. കാരണം കുറേ ഫ്ലവറിങ് പ്ലാന്റൊക്കെ സീസണലാണ്. ഇതിന് അധികം വെയിലും വേണ്ട. അപ്പം ഇതിന് ഹാങ്, എനിക്ക് ഞാൻ ഒരു ഹാങ്ങിങ് പ്ലാന്റ് മേടിക്കാനാണ് പോയത്. അപ്പോൾ ഒരെണ്ണം ഹാങ്ങിങ് പ്ലാന്റ് മേടിച്ചുള്ളൂ. ഇതിനെ തൂക്കിയിടണം, അതേ വെയിൽ കിട്ടാത്ത ഒരു ഡയറക്ഷനിൽ തൂക്കിയിടണം. കാരണം ഈ ഭാഗത്ത് നല്ല വെയിലുണ്ടാവും. ഞാൻ ആ ഒരു അറ്റത്ത് കൊണ്ട് തൂക്കി. നാല് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്, രണ്ട് ടേർട്ടിൽ വൈന്, ഇപ്പൊ ഒരെണ്ണം മറ്റേ ഇത് യോ നമ്മുടെ ലിപ്സ്റ്റിക്ക്, ഇത് ഓർക്കിഡ്. ഈ ഓർക്കിഡ് മഞ്ഞയും വയലറ്റും കൂടെ ഉള്ളതാണ്. ഇതിനെ ഞാൻ ഇന്നലെ ഗാർഡനിൽ പോയപ്പോൾ അത് മറന്നുപോയി. മറ്റേ ഓർക്കിഡ് ബ്ലൂമിങ് ഒരു പൗഡർ മേടിക്കണം എന്ന് വിചാരിച്ചാണ്, പൂക്കാനായിട്ട് മറന്നു. അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ടിട്ടും പക്ഷെ പൂക്കുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ മുട്ടത്തോടൊക്കെ ക്രഷ് ചെയ്ത് തേയില, തലേ ദിവസം നമ്മുടെ തേയിലയൊക്കെ വെച്ച് കുറേ ദിവസം തേയിലയും മുട്ടയൊക്കെ പൊടിച്ചിട്ടു, പക്ഷെ എന്നിട്ട് പൂക്കുന്നില്ല. ഒരു പ്രാവശ്യം പൂത്തു, പിന്നെ പൂത്തില്ല. നോക്കണം ഇനി അത് ഓർക്കിഡ് ബ്ലൂമിങ് ഇതുവല്ലോ മേടിച്ചു നോക്കണം. ഇതിനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം തൂക്കിയിടാം, അത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റ് ആൻഡ് ഗ്രീൻ ഇങ്ങനെ പാച്ചസ് പോലുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതൊരെണ്ണം മാത്രം ഹൈറ്റ് വെക്കുന്ന ടൈപ്പാണ് ഞാൻ മേടിച്ചത്. ബാക്കിയൊക്കെ അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് കേട്ടോ. ഇത് ഈ വെർട്ടിക്കൽ ഇവിടെ വെക്കാനായിട്ടാണ് ഇതെല്ലാം മേടിച്ചത്. ഒക്കെ ഇനി ഇവിടെ കുറച്ച് പ്ലേസ് ചെയ്യണം, കാരണം ഇവിടെ ഇരുന്ന് ഒന്ന് രണ്ടെണ്ണം കരിഞ്ഞു പോയി. ഗ്രാസ് ഒരു എട്ടെണ്ണം പുല്ലായിരുന്നു വെച്ചിരുന്നത്, ഗ്രാസ്സായിരുന്നു. ആ ഗ്രാസ് എല്ലാം ഉണങ്ങി ഉണങ്ങിപ്പോയി. അപ്പം അതെല്ലാം മാറ്റി ഞാനൊരു നാലെണ്ണം ഇങ്ങനത്തെ മേടിച്ചു. അടുത്ത പ്ലാന്റ് ഇത് നല്ല ഭംഗിയില്ല. എനിക്കിത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് കണ്ടോ, ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷേപ്പിലെ ഇലകൾ. എനിക്ക് ഈ ടൈപ്പ് ഇലകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പല കളേഴ്സിലെ ഈ നോർമൽ ഗ്രീൻ കളറല്ലാതെ ഇതേപോലെ പാച്ചസ് അല്ല ഗ്രീൻ കളർ. ഇങ്ങനത്തെയൊക്കെ ലീവ്സ് കാണുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക്, ഇവത് ഈസ്റ്റ് ഡയറക്ഷനാണ്, അപ്പോൾ രാവിലത്തെ ആ സൺലൈറ്റ് അടിച്ച് രാവിലെ 7 മണി സമയത്തും 6:30 സമയത്തൊക്കെ കാണാനായിട്ട് ഭയങ്കര, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ ലൈറ്റിൽ ഇത് കാണാനായിട്ട് എന്ത് രസമാണെന്നറിയാമോ. ഈ വൈറ്റ് പാച്ചസ് ഉള്ള ഈ പ്ലാന്റിൻ്റെ പേര് അരളിയ എന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ മുരളിയടൻ പറഞ്ഞപ്പോഴാണ് ഓർത്തതിൻ്റെ പേര് അരളി. ഞാൻ ആദ്യം അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്, അപ്പോൾ വെച്ചു അരളി, അരളിപ്പൂവില്ലേ, അതേപോലെ അരളിയാന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഫ്ലവറിങ് പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇത് സീസണൽ അല്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് പറഞ്ഞത്. അധികം വെയിൽ വേണ്ടാത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റ്. ഞങ്ങൾ മേടിച്ചത് എക്കോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് റോഡിൽ, എടപ്പള്ളി ബൈപ്പാസ് റോഡിലുള്ളൊരു നഴ്സറി ഇതാണ്. ഒരുപാട് ചെടികൾ ഞാനിങ്ങനെ കുറേ നാളായിട്ട് അതിൽ കൂടെ പോകുമ്പോൾ കാണുമായിരുന്നു. അങ്ങനെ കയറിയതാണ്, ഫസ്റ്റ് ടൈം കയറുന്നതാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ചെടിയുടെ കളക്ഷനുണ്ട്. അത്യാവശ്യം വലിയൊരു നഴ്സറിയാണ്. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ ഇരിക്കുന്നതാണോ നല്ല രസം. ഇത് ഇൻഡോറൊക്കെ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഒട്ടും വെയിൽ വേണ്ടാത്ത, വെയിൽ കുറച്ചുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇൻഡോർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇതൊക്കെ. വെർട്ടിക്കൽ ഗാർഡനിലുള്ളതൊക്കെ പ്ലേസ് ചെയ്തു. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം.
പിന്നെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് റെഡിയാക്കി. പക്ഷെ അവിടുന്ന് നമുക്ക് ഡ്രോയിങ് റൂമിൽ നിന്ന് എനിക്ക് ഇങ്ങനെ രാവിലെ ഇരിക്കുമ്പോഴത്തേക്കും അല്ല ഇവിടെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കും കാണുമ്പോൾ ഒരു രസം, എനിക്ക് ഇഷ്ടപ്പെട്ടു, രസമുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് വീട്ടിലെ പുതിയ അതിഥികളെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇനിയും ഞാൻ കുറച്ച് മാനോർ ഇന്നലെ വെള്ളത്തിലൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നെ, അതിനെ ഇന്നൊന്ന് ഒഴിക്കണം. കുറച്ച് ഇന്നലെ ചെടിക്ക് വെള്ളം ഒഴിച്ചു, അതിപ്പോൾ ഇത് ഇന്നലെ കലക്കി ഒന്ന് അലിയാനായിട്ട് വെച്ചിരുന്നതാണ്. നേരത്തെ മേടിച്ച് വെച്ചിരുന്ന മറ്റേ ഗാർഡനിൽ നേരത്തെ മേടിച്ച തലേദിവസം വെള്ളത്തിൽ കലക്കി വെക്കണമല്ലോ അലിയാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ട് എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി ഒഴിക്കണം. നമ്മുടെ ലിച്ചി പ്ലാന്റിനെ കാണിക്കാം, തൂക്കിയിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം. നല്ല രസമുണ്ട്, അതിൻ്റെ പൂ കാണാൻ ഭയങ്കര രസമാണ്. എല്ലാ സീസണിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൂത്താൽ മതിയായിരുന്നു. ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് വെച്ചു. ഇനിയും ഒരു ബീൻസ് കാരറ്റ് തോരനല്ല, ജസ്റ്റ് തേങ്ങ ഇല്ലാതെ ഒരു തോരൻ ഒന്ന് ഒതുക്കിയെടുക്കില്ലേ അതേപോലെ ആക്കിയെടുക്കാന്ന് വിചാരിച്ചു. ബീൻസ് കാരറ്റ് റെഡിയായി. ആ സമയത്ത് ഞാൻ കരിമീൻ ഫ്രൈ ചെയ്തു, ഇച്ചിരി എണ്ണയിൽ, കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ദിസ് ഇസ് മൈ ലഞ്ച്. ഞാൻ തളർന്നു, 2:30 സൺഡേ മുക്കാലല്ല, സോറി 3:45 ലഞ്ച് കഴിക്കുന്ന ടൈം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ടി വി കണ്ട് ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു, ഇവിടെ ഇരിക്കാനുള്ള ശേഷിയില്ല. ഉണക്ക് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോകാനായിട്ട് റെഡിയായി, പോകാൻ ഇറങ്ങുമ്പം വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നേ. ശരിക്കും ഇന്നത്തെ വീഡിയോയിലെ പകുതി ഹാഫ് ഞാൻ അതാണ് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വിജിത പുള്ളിക്കാരിയുടെ ഹൗസ് വാമിംഗ് ആണ്, പാലുകാച്ച ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ്ങിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, പാലുകാച്ച ആണ് വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പോകാം, ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തല്ലോ, അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി, നമ്മളെ ഓർത്ത് വിളിച്ചല്ലോ. അപ്പോൾ പോകണം എന്ന് ഞാനിങ്ങനെ മുരളീനെ കാണിച്ചായിരുന്നു, 3-4 ദിവസം മുമ്പായിരുന്നു മെസ്സേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു മുരളീടെ പോവാം, മുരളീടെ പറഞ്ഞ് പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ പാലുകാച്ചാകുമ്പോൾ തിരക്കൊക്കെ ആയിരിക്കില്ലേ, അപ്പം വിചാരിച്ചു ഇന്നലെ ഞാൻ ഇങ്ങനെ വേറെ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിജയടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ സൺഡേ വരാം, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. എന്നിട്ട് വിജയുടെ നമ്പറൊക്കെ മേടിച്ചിട്ട് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പോകാനായിട്ട് റെഡിയാണ്, ഞാൻ വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ട് ഞാൻ റെഡി ആവാനായിട്ട് പോവായിരുന്നു. റെഡി ആവാൻ നേരത്ത് വിജയയുടെ ഒരു ഫോൺ കോൾ വന്നു, അവിടെ ഇന്നലെ വന്നൊരാൾക്ക് കോവിഡാണ് എന്നും പറഞ്ഞ്, ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കോവിഡ് പോസിറ്റീവ് ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിയോന്നും ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളേണ്ണ എടുത്തവരിൽ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ, ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ പോയിരുന്നു നന്നായില്ലെങ്കിൽ പിന്നെ ആകെ പെട്ടനെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ പോക്ക് മുടങ്ങി. അങ്ങനെ അതാണ് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം വിജിതയുടെ വീട്ടിൽ പോകുന്നതും കൂടെ പ്ലാൻ ചെയ്താണ് ആക്ച്വലി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് കുളമായി പോയി, സാരമില്ല, എല്ലാം നല്ലതാണ്. നമ്മൾ പോയിരുന്നെങ്കിൽ അത് ഒരു ടെൻഷനായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വൈകുന്നേരം കാപ്പി ഇട്ട് വീട്ടിലെ ടി വി ഒക്കെ കണ്ട് അത് വേറെ രീതിക്ക് അങ്ങ് ആക്കാം. ക്രോക്കറി യൂണിറ്റിൽ വെറുതെ ഒരു ജഗ്ഗ് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ഈ ജഗ്ഗ് ഇങ്ങനെ വെറുതെ അവിടെ ഇരിക്കുന്നത്, ഒരു ടീ പോട്ട് ഇതിനെ എന്നെ എടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ വേണ്ട ഒരു രസമല്ലേ. വെറുതെ ടീ പോട്ടിൻ്റെ കാപ്പി ഇങ്ങനെ സിനിമയിലൊക്കെ കാണത്തില്ല, ഇങ്ങനെ ഇത് കാപ്പി അപ്പോഴേ വിചാരിക്കും എന്തിനാ ഈ ടീ പോട്ട് ഇങ്ങനെ മേടിച്ച് വെക്കുന്നത് വിചാരിക്കും. അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊരു രസമല്ലേ, ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ എടുത്ത് ഒഴിച്ച് കുടിക്കുന്നൊരു ഭംഗിയല്ലേ. അപ്പം അങ്ങനെ അങ്ങ് ആസ്വദിക്കാം. കുറച്ച് സ്നാക്സ്, ഇന്നലത്തെ കുറച്ച് കട്ട്ലറ്റ് ഇരിപ്പുണ്ട്, അതൊക്കെ ഞാൻ ചൂടാക്കിയെടുത്തു. കുറച്ച് കേക്ക് കട്ട് ചെയ്യാം, കുറച്ചൊരു ഈവനിങ് സ്നാക്ക് ടൈം ആക്കാമെന്ന് വിചാരിച്ചു. ടീ പോട്ടിൽ കാപ്പിയൊക്കെ എടുത്തൊരു സ്റ്റൈൽ കാപ്പി വിത്ത് കേക്ക്. റോയൽ കോഫി, കോഫി വിത്ത് കട്ട്ലറ്റ് ആൻഡ് കേക്ക്. കട്ട്ലറ്റ് ആൻഡ് കേക്ക്. പാലുകാച്ചലിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യുവാട്ടോ.
ഇങ്ങനല്ലായിരുന്നു ഞങ്ങളുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ പാലകാച്ചൽ ഹാഫ് പാലകാച്ചലാണ് ഉദ്ദേശിച്ച് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ഷോർട്ട് ചെയ്ത് ഇങ്ങനെ എൻഡ് ചെയ്യാം അവിടെ ഇനി നമുക്ക് വിജിതയുടെ വീട്ടിൽ വേറെ ദിവസം വരാം കേട്ടോ ഞങ്ങൾ ഏതായാലും വന്നിരിക്കും വിജിത ഇൻവൈറ്റ് ചെയ്തതല്ല അപ്പൊ ഞങ്ങൾ ഏതായാലും വരാം കേട്ടോ അപ്പൊ ശരി നമുക്ക് അടുത്ത പ്രാവശ്യം സമയമുണ്ട് അതെ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നമ്മൾ പോകാതിരുന്ന് നന്നായില്ലേ അല്ലെങ്കിൽ നമ്മളിപ്പം ടെൻഷൻ ആയാലും ഓക്കെ കുഴപ്പമില്ല വിജയ്ക്ക് ഒന്നും വരാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല സമാധാനമായിട്ടിരുന്നോളൂ കുഴപ്പമൊന്നും വരില്ല അപ്പം ശരി ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ.